നമസ്കാരം. ബയോമാസ്റ്റർ പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബയോമാസ്റ്റർ മീര അരുൺ. എച്ച് എസ് എസ് ടി സുവോളജി 2023 വന്ന റാങ്ക് ലിസ്റ്റിൽ എക്സാം എഴുതിയിട്ടും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാതെ പോയവരാണോ നിങ്ങൾ? അതോ ഇനി ഒരു എക്സാമിന് വേണ്ടിയിട്ട്, ഹയർ സെക്കൻഡറി സുവോളജി ജൂനിയർ എക്സാമിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവരാണോ? എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ഒരു വളരെ സന്തോഷം തരുന്നൊരു വാർത്തയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഇനി വരാൻ പോകുന്ന സെക്കൻഡറി അധ്യാപക എക്സാമിന് വേണ്ടിയിട്ടുള്ള പരിശീലനം നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ബയോമാസ്റ്റർ പി എസ് സി എന്ന ഈ ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോമിലൂടെ, ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ പബ്ലിക്കായിട്ടുള്ള ക്ലാസ്സുകൾ ഇതിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഗ്രൂപ്പ് ലേണിംഗിൽ, പ്രൈവറ്റായിട്ട് എൻ്റെ ഗ്രൂപ്പിൽ പഠിക്കാനാണ് അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ പഠിക്കാനാണ് നിങ്ങൾക്ക് ആഗ്രഹമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ, ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഉണ്ടാവും വീഡിയോയുടെ താഴെ, അതിൽ എൻ്റെ കോൺടാക്ട് നമ്പറുണ്ട്. നിങ്ങൾ ആ കോൺടാക്ട് നമ്പറിൽ വിളിച്ചാൽ മതി, അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് ഗ്രൂപ്പ് ലേണിംഗിൽ ഒരുമിച്ച് പഠിക്കാം. ഓക്കെ. അപ്പോൾ എച്ച് എസ് എസ് ടി സുവോളജി എന്ന ഈ ഒരു എക്സാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു സിലബസാണ്. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ട് നമ്മളത് പഠിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നാൽ വളരെ ഡെപ്തായി ഡെപ്തിൽ നമുക്ക് ഈ സിലബസ് പഠിക്കാനോ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനോ അത് കഴിഞ്ഞിട്ട് റിവിഷൻ ചെയ്യാനോ ഒന്നുമുള്ള സമയം കാണില്ല. കാരണം നോട്ടിഫിക്കേഷൻ വന്നിട്ട് പിന്നെ നമുക്ക് വളരെ കുറച്ച് സമയം മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ആ സമയത്തിനുള്ളിൽ ഈ ഒരു സിലബസ് പഠിച്ച് തീർക്കുക, റിവിഷൻ ചെയ്യുക എന്ന് പറയുന്നത് അസാധ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ തീവ്രമായിട്ട് ഒരു ഹയർ സെക്കൻഡറി അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകനാവാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ, അങ്ങനെ ഒരു കുറച്ച് തീരുമാനമുള്ളവരാണെങ്കിൽ നിങ്ങൾ നേരത്തെ തന്നെ പരിശീലനം തുടങ്ങണം. ചെറിയ രീതിയിൽ തന്നെ പരിശീലനം തുടങ്ങണം. കാരണം നിങ്ങൾക്കറിയുമ്പോൾ പി എസ് സി, യു പി എസ് എ പോലുള്ള യു പി എസ് എ എക്സാം, അതുപോലെ എൽ ഡി സി എക്സാം ഒക്കെ വിളിച്ചിട്ടുള്ള സമയമാണ്. പലരും നമ്മുടെ ഈ സെയിം ക്വാളിഫിക്കേഷൻ, നമുക്കറിയാം എം എസ് സി, ബി എഡ്, അതുപോലെ തന്നെ സെറ്റ്, ഇതാണ് നമ്മുടെ ക്വാളിഫിക്കേഷൻ അല്ലേ, ഹയർ സെക്കൻഡറി ടീച്ചറിന് വേണ്ടിയിട്ടുള്ള ക്വാളിഫിക്കേഷൻ. അപ്പോൾ ഈ എം എസ് സി, ബി എഡും സെറ്റും ഒക്കെ ഉള്ള അവർ ഈ യു പി എസ് എ എക്സാം അതുപോലെ എൽ ഡി സി എക്സാമിനും ഒക്കെ വേണ്ടിയിട്ട് ഇപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടാവാം. അപ്പോൾ നിങ്ങൾ ഒരു ജോലി എന്നുള്ള കിട്ടുക എന്നുള്ള നിലയിൽ ഇതിനു വേണ്ടി പഠിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാം. എന്നാൽ അതോടൊപ്പം തന്നെ നിങ്ങളുടെ ആഗ്രഹമായിട്ട് ഹയർ സെക്കൻഡറി നിൽക്കുന്നുണ്ടെങ്കിൽ, കാരണം ഹയർ സെക്കൻഡറി എക്സാം എന്ന് പറഞ്ഞാൽ അത് ഒരു 3 വർഷം കൂടുമ്പോൾ വിളിക്കുന്ന അങ്ങനെ ഒരു എക്സാം അല്ല അല്ലേ. അപ്പോൾ ആ ഒരു എക്സാമിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി അതിനുവേണ്ടി വളരെ കഠിന പ്രയത്നം ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ പറ്റുള്ളൂ, റാങ്ക് ലിസ്റ്റിലെ മുന്നിൽ റാങ്കുകളിൽ തന്നെ ഉൾപ്പെടാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് പരിശീലനം തുടങ്ങണം എന്നാഗ്രഹിക്കുന്നവർ വളരെ നേരത്തെ തന്നെ തുടങ്ങുക. നമ്മുടെ ഗ്രൂപ്പിൽ പഠിക്കാൻ ആഗ്രഹമുള്ളവർ എന്നെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് അനലൈസ് ചെയ്യാൻ പോവുകയാണ്. അതായത് കഴിഞ്ഞ തവണ വന്നിട്ടുള്ള, കഴിഞ്ഞ തവണ 2022 ഓഗസ്റ്റ് 2 നമുക്ക് എല്ലാവർക്കും അറിയാം ആ ഒരു ഡേറ്റിൻ്റെ പ്രത്യേകത, നമ്മുടെ ജോർജ് കുട്ടിയും ഫാമിലിയും ധ്യാനത്തിന് പോയ ദിവസമാണ്. അപ്പോൾ ഞങ്ങൾ എക്സാം വന്ന സമയത്ത് എല്ലാവരും അത് പറഞ്ഞിരുന്നു അല്ലേ, ആ ഒരു ഡേറ്റിൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പോൾ അതൊരു തമാശയ്ക്ക് ഞാൻ പറഞ്ഞതാണെന്ന്, ഓഗസ്റ്റ് 2 എന്ന് പറഞ്ഞ ആ ഒരു ദിവസമായിരുന്നു ആ എക്സാം. ഓക്കെ. അപ്പോൾ എന്തായാലും വളരെ ട്വിസ്റ്റുകളുള്ളൊരു എക്സാം ആയിരുന്നു, ഓൺലൈൻ എക്സാം ആയിരുന്നു. ഭയങ്കര ഒരു ഈസി പേപ്പറായിട്ടാണ് എല്ലാവർക്കും തോന്നിയത്, പക്ഷേ എന്നാൽ നെഗറ്റീവ്സ് ഒരുപാട് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നൊരു എക്സാം ആയിരുന്നു അത്. വളരെ ബേസിക് ലെവൽ നോളജ് ഉള്ളവർക്ക് പിന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും കൂടുതൽ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തു, ഒരുപാട് നെഗറ്റീവ്സ് വരുത്തി എന്നൊക്കെ ഉള്ളതാണ്. ഓക്കെ. അപ്പോൾ ഏതായാലും നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് അനലൈസ് ചെയ്തുകൊണ്ട് തന്നെ തുടങ്ങാം. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആദ്യ ചില ചോദ്യങ്ങൾ അനലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഓക്കെ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ആദ്യത്തെ ചോദ്യം ഇതാണ്, ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിങ് അക്രോമെഗാലി ആൻഡ് ദ ഇൻഫ്ലുവൻസ് ഓഫ് ഹൈ ലെവൽ ഓഫ് ഗ്രോത്ത് ഹോർമോൺ ഇൻ ഇറ്റ്. അതായത് ഇവിടെ ഒരു കണ്ടീഷനാണ് അക്രോമെഗലി എന്ന് പറയുന്നൊരു കണ്ടീഷൻ. അപ്പോൾ അവിടെ ആ ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൂടെ അതെല്ലാം പോകണം. അക്രോമെഗലി എന്നുള്ള കണ്ടീഷൻ എന്താണ് എന്നുള്ളത് നമ്മൾ അറിയണം. അപ്പോൾ അക്രോമെഗലി എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷന് ഗ്രോത്ത് ഹോർമോണുമായിട്ടുള്ള കണക്ഷൻ എന്താണെന്ന് നമ്മൾ അറിയണം. അപ്പോൾ അത് രണ്ടും ആദ്യം തന്നെ നമ്മുടെ മനസ്സിലൂടെ പോയാൽ മാത്രമേ നമുക്കറിയാം ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കൂടി വന്നാൽ ഒരു മിനിറ്റൊക്കെയാണ് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുക അല്ലേ. ആ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കാൻ പറ്റിയ ഒരു സമയം എന്ന് പറയുന്നത് 1 മിനിറ്റ് മുതൽ 2 മിനിറ്റ് വരെയാണ്. അപ്പോൾ അതിനുള്ളിൽ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. ഓക്കെ. അപ്പോൾ അക്രോമെഗലി എന്നൊരു കണ്ടീഷൻ, ഗ്രോത്ത് ഹോർമോണിൻ്റെ ലെവൽ, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ഇൻക്രീസ്ഡ് ലെവൽ ഓഫ് ജി എച്ച് സ്റ്റിമുലേറ്റ് ഇൻക്രീസ്ഡ് പ്രൊഡക്ഷൻ ഓഫ് വാസോപ്രസിൻ ഫ്രം ദ അഡ്രീനൽ ഗ്ലാൻഡ്. അതാ പറഞ്ഞിരിക്കുന്നത്. അതായത് ജി എച്ചിൻ്റെ ഇൻക്രീസ്ഡ് ലെവല്
അഡ്രിനൽ ഗ്ലാൻഡിൽ നിന്നുള്ള വാസോപ്രസിൻ്റെ പ്രൊഡക്ഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ കൂടുതൽ വാസോപ്രസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നു. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്, ഇൻക്രീസ്ഡ് ലെവൽ ഓഫ് ജി എച്ച് സ്റ്റിമുലേറ്റ് ഇൻക്രീസ്ഡ് പ്രൊഡക്ഷൻ ഓഫ് ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടർ IGF-1 ഫ്രം ദ ലിവർ. അപ്പോൾ ലിവറിൽ നിന്നും IGF-1 പ്രൊഡക്ഷനെ കൂട്ടുന്നുണ്ട്. ഈ ഗ്രോത്ത് ഹോർമോൺ കൂടിക്കഴിഞ്ഞാൽ ഈ IGF-1 ലിവറിൽ നിന്ന് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് പറയുന്നു. അതാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്. നെക്സ്റ്റ്, ഇൻക്രീസ്ഡ് ലെവൽ ഓഫ് ജി എച്ച് സ്റ്റിമുലേറ്റ് ഇൻക്രീസ്ഡ് പ്രൊഡക്ഷൻ ഓഫ് വാസോപ്രസിൻ ഫ്രം ദ ലിവർ. അത് ഇൻക്രീസ്ഡ് ലെവൽ ഓഫ് ജി എച്ച് സ്റ്റിമുലേറ്റ് ഇൻക്രീസ്ഡ് പ്രൊഡക്ഷൻ ഓഫ് ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടർ ഫ്രം അഡ്രീനൽ ഗ്ലാൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റുകളിലൊക്കെ തന്നെ നമുക്ക് ആദ്യം തന്നെ ഒരു എലിമിനേഷൻ ടെക്നിക്ക് നമുക്ക് പ്രയോഗിക്കാവുന്നതാണ് അല്ലേ. നമുക്കറിയാം വാസോപ്രസിൻ എന്ന് പറയുന്നത് സംതിങ് റിലേറ്റഡ് വിത്ത് നമ്മുടെ അഡ്രീനൽ കിഡ്നി അല്ലെങ്കിൽ അഡ്രീനൽ ഗ്ലാൻഡ് എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇവിടെ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാവുന്ന ഓപ്ഷൻസ് ഏതാണെന്ന് നമുക്ക് ആദ്യം ചിന്തിക്കാം. സി നോക്കൂ, ഇൻക്രീസ്ഡ് ലെവൽ ഓഫ് ജി എച്ച് സ്റ്റിമുലേറ്റ് ഇൻക്രീസ്ഡ് പ്രൊഡക്ഷൻ ഓഫ് വാസോപ്രസിൻ ഫ്രം ദ ലിവർ എന്നുള്ള ഒരു ഓപ്ഷൻ, അത് നമുക്ക് ഇവിടെ എലിമിനേറ്റ് ചെയ്ത് കളയാവുന്നതാണ്, അത് തെറ്റാണ്. ഇൻക്രീസ്ഡ് ലെവൽ ഓഫ് ജി എച്ച് സ്റ്റിമുലേറ്റ് ഇൻക്രീസ്ഡ് പ്രൊഡക്ഷൻ ഓഫ് ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടർ IGF-1 അഡ്രിനൽ ഗ്ലാൻസിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് പറയുന്നു, അതും തെറ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്സ് ആണ്. ഇനി മറ്റു രണ്ട് സ്റ്റേറ്റ്മെൻറ്സ് ആണ് നമുക്ക് നോക്കാനുള്ളത്. ഗ്രോത്ത് ഹോർമോണിൻ്റെ ലെവൽ കൂടിയാൽ അഡ്രിനൽ ഗ്ലാൻഡിൽ നിന്നും വാസോപ്രസിൻ ഒരുപാട് ഉണ്ടാകുന്നത് കൊണ്ട് അക്രോമെഗലിയുമായിട്ട് ബന്ധപ്പെട്ട് അതിനെന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അല്ലേ. കാരണം റിഗാർഡിംഗ് അക്രോമെഗലി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ അങ്ങനൊരു കണക്ഷൻ അവിടെ ഇല്ല. അക്രോമെഗലിയുമായിട്ട് അവിടെ അങ്ങനെ ഈ വാസോപ്രസിനിൽ നിന്നും വാസോപ്രസിൻ അഡ്രിനൽ ഗ്ലാൻഡിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അക്രോമെഗലിയുമായിട്ടൊരു കണക്ഷൻ അവിടെ ഇല്ല. നമ്മളത് എവിടെയും പഠിക്കുന്നില്ല അല്ലേ. എന്നാൽ നമുക്കൊന്നറിയാം എന്താണ് IGF-1. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ബി എന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരിയായ സ്റ്റേറ്റ്മെൻറ്. ഗ്രോത്ത് ഹോർമോണിൻ്റെ ലെവൽ കൂടുമ്പോൾ അത് ലിവറിൽ നിന്നും ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടർ അല്ലെങ്കിൽ IGF-1 എന്ന ഹോർമോണിനെ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. എന്താണ് IGF-1? അപ്പോൾ അത് നമ്മൾ പഠിക്കുക. അപ്പോൾ ഇത് പഠിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എൻഡോക്രൈനോളജി എന്ന് പറയുന്ന ഒരു ഭാഗം, എൻഡോക്രൈനോളജി ആണ് നിങ്ങൾ പ്രിഫർ ചെയ്യേണ്ടത്. അത് നിങ്ങൾ MSc ലെവൽ, നമ്മുടെ PG ലെവൽ തന്നെ പഠിക്കണം. എന്നിരുന്നാലേ ഈ ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടുകയുള്ളൂ അല്ലേ. നമ്മൾ പ്ലസ് വൺ പ്ലസ് ടു ലെവലോ ഡിഗ്രി ലെവലോ പഠിക്കുമ്പോൾ നമ്മൾ ഈ ഒരു കണക്ഷൻ പഠിക്കുന്നില്ല. സോ എനിവേ, IGF-1 എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ നോർമൽ ഹോർമോൺ. ഓക്കെ, ദാറ്റ് എലോങ് വിത്ത് ഗ്രോത്ത് ഹോർമോൺ ഹെൽപ്സ് ടു പ്രൊമോട്ട് നോർമൽ ബോൺ ആൻഡ് ടിഷ്യൂ ഗ്രോത്ത് ഡെവലപ്മെൻറ്റ്. നോർമൽ ബോൺ ആൻഡ് ടിഷ്യൂ ഗ്രോത്ത് ഡെവലപ്മെൻറ്റ് നടക്കാൻ വേണ്ടി ഗ്രോത്ത് ഹോർമോണിനോടൊപ്പം പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന മറ്റൊരു ഹോർമോണാണ് IGF-1 എന്ന് പറയുന്നത്. ഇതെവിടേക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? യെസ്, ഇത് ലിവറിൽ അതുപോലെ മസിൽസിൽ ഒക്കെയാണ് ഈ ഒരു IGF-1 പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. IGF-1 ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ത്രൂ ഔട്ട് ഇത് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. അതായത് ത്രൂ ഔട്ട് ദ ഡേ IGF-1 ലെവൽ സ്റ്റേബിൾ ആയിരിക്കും നമ്മുടെ ബോഡിയിൽ. ഈ IGF-1 ആണ് ഗ്രോത്ത് ഹോർമോൺ വഴിയുള്ള പല റിയാക്ഷൻസിനെയും പല മെറ്റബോളിക് ആക്ഷൻസിനെയും മീഡിയേറ്റ് ചെയ്യുന്നത് IGF-1 എന്ന് പറയുന്ന ഹോർമോണാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം, എന്നാൽ ഈ ഗ്രോത്ത് ഹോർമോൺ എന്ന് പറയുന്നതോ ഇറ്റ് ഈസ് ആക്ച്വലി നോട്ട് സ്റ്റേബിൾ ഇൻ അവർ ബോഡി അല്ല. അത് പല സമയത്തും പല, ഇപ്പോൾ നമ്മൾ ഉച്ചയ്ക്കൊന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ, ഒരു അരമണിക്കൂർ നേരം നമ്മളൊന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ ഗ്രോത്ത് ഹോർമോണിൻ്റെ ലെവൽ മാറും. അപ്പോൾ ഗ്രോത്ത് ഹോർമോണിൻ്റെ ലെവൽ എന്ന് പറയുന്നത് ഫ്ലക്ച്വേറ്റഡ് ആണ്, ഒരു ഫ്ലക്ച്വേഷൻസ് കാണിക്കുന്നതാണ് ഒരു ഡേയിൽ തന്നെ. എന്നാൽ അതേസമയം ത്രൂ ഔട്ട് ദ ഡേ സ്റ്റേബിൾ ആയിട്ടിരിക്കുന്ന ഒന്നാണ് IGF-1. അപ്പോൾ നമുക്ക് പറയാം IGF-1 എന്ന് പറയുന്നത് ഒരു യൂസ്ഫുൾ ഒരു ഇൻഡിക്കേറ്ററാണ് ഓഫ് ആൻ ആവറേജ് ജി എച്ച് ലെവൽ. ആവറേജ് ഗ്രോത്ത് ഹോർമോൺ ലെവലിൻ്റെ ഒരു യൂസ്ഫുൾ ഇൻഡിക്കേറ്റർ ആയിട്ട് നമുക്ക് IGF-1 കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ പലപ്പോഴും ഗ്രോത്ത് ഹോർമോണിൻ്റെ ഡെഫിഷ്യൻസിയെ ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഗ്രോത്ത് ഹോർമോൺ കൂടുതലാണോ എന്ന് നമ്മൾ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ IGF-1 ടെസ്റ്റ് നമ്മൾ നടത്താറുണ്ട്. ഇപ്പോൾ IGF-1 ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞപ്പോൾ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്നുമാണ് ഇതെല്ലാം കൺട്രോൾ ചെയ്യപ്പെടുന്നത് നമുക്കറിയാം. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ ഏതെങ്കിലും തരത്തിലുള്ള ട്യൂമേഴ്സോ അല്ലെങ്കിൽ ഹൈപ്പോ പിറ്റ്യൂട്ടറീസോ ഒക്കെ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ലിവർ ഡിസീസൊക്കെ വന്നു കഴിഞ്ഞാലും ഒക്കെ ഈ IGF-1 ഒരു ഡെഫിഷ്യൻസി വരാം. ഇനി IGF-1 ഇത് എക്സസ് ആയിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യപ്പെട്ടാലും IGF-1 കൂടുതലാവുന്നൊരു കണ്ടീഷനും വരാം. അപ്പോൾ പലപ്പോഴും IGF-1 കൂടുതലാവുമ്പോഴാണ് നമ്മുടെ ഈ ജൈജാൻഡിസവും അല്ലെങ്കിൽ അക്രോമെഗലിയും ഒക്കെ വരാറ്. അപ്പോൾ IGF-1 നമ്മുടെ ഈ ഗ്രോത്ത് ഹോർമോണുമായിട്ടുള്ള ഈ ഒരു കണക്ഷൻ ഇവിടെ വരുന്നതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ആ ഇൻഫ്ലുവൻസ് ഓഫ് ഹൈ ലെവൽ ഗ്രോത്ത് ഹോർമോൺ അക്രോമെഗലിയുമായിട്ട് സംബന്ധിച്ച് നമ്മളിവിടെ ബന്ധപ്പെട്ട് നമ്മളിവിടെ നോക്കുമ്പോൾ എന്താണ് പറയേണ്ടത്? ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടർ
ഐ ജി എഫ് വണ്ണിൻ്റെ ലെവൽ നമ്മുടെ ബ്ലഡിൽ കൂടുതലാണ്, വളരെ കൂടുതലാണ് കാണിക്കുന്നതെങ്കിൽ അത് അക്രോമെഗലി എന്ന് പറഞ്ഞൊരു കണ്ടീഷനെ കാണിക്കുന്നതായിരിക്കാം എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മൾ ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം, ഓപ്ഷൻ ബി ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് നമ്മൾ വളരെ ഡെപ്തിൽ നമ്മൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അടുത്ത ചോദ്യമാണ്, ഹ്യൂമൻ ഡൈജസ്റ്റീവ് ഗ്ലാൻസ് ഇൻക്ലൂഡ്സ് ലിവർ, പാൻക്രിയാസ്, സലൈവറി ഗ്ലാൻസ് ലിവർ, സലൈവറി ഗ്ലാൻസ് ആൻഡ് പാൻക്രിയാസ്, സലൈവറി ഗ്ലാൻഡ് ലിവർ ആൻഡ് പാൻക്രിയാസ്. അപ്പോൾ ഇതും വളരെ കണ്ണിങ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് പി എസ് സിയുടെ. കാരണം ഇങ്ങനെ ഒരു സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഇവർ ചോദിക്കുമോ എന്ന് നമുക്ക് ഡൗട്ട് തോന്നാം അല്ലേ. നമ്മളിത് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ, ഓ ഹ്യൂമൻ ഡൈജസ്റ്റീവ് ഗ്ലാൻസ് എന്ന് പറയുമ്പോൾ ഇത്രയും വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യം ഇവർ ചോദിക്കാൻ സാധ്യതയുണ്ടോ, ഇതിൽ എന്തെങ്കിലും അല്ലെ ഹിഡൻ ആയിട്ടുള്ള ഒരു ഫാക്റ്റ് ഉണ്ടോ എന്ന് നമ്മളപ്പോൾ അവിടെ നമുക്കൊരു സംശയം തോന്നാം. അപ്പോൾ പലപ്പോഴും ഇത് നമ്മൾ ആൻസർ ചെയ്യാതെ പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്, തെറ്റിപ്പോകുമോ എന്നുള്ളൊരു സംശയം കൊണ്ട്. അപ്പോൾ അവിടെ നമുക്ക് നമ്മുടെ ബേസിക് നോളജ് നമ്മൾ പ്രയോഗിക്കുക. ഹ്യൂമൻ ഡൈജസ്റ്റീവ് ഗ്ലാൻസ് എന്ന് പറയുന്നത് അതിനകത്ത് സലൈവറി ഗ്ലാൻഡ് ഉമിനീർ ഗ്രന്ഥികൾ പെടുന്നുണ്ട് അല്ലേ. ഉമിനീർ ഗ്രന്ഥികൾ ഏതൊക്കെയാണ് നമുക്കറിയാം അല്ലേ, നമ്മുടെ പാരോട്ടിഡ്, അതുപോലെ സബ് മാക്സിലറി ഗ്ലാൻഡ്, സബ് ലിംഗ്വൽ ഗ്ലാൻഡ്, ഇപ്പോൾ അതൊക്കെ കൂടാതെ കണ്ടുപിടിച്ചിരിക്കുന്ന പുതിയ ട്യൂബേറിയൽ ഗ്ലാൻഡ് ഉണ്ട്. അതുപോലെ ലിവർ, ഏറ്റവും വലിയ ഡൈജസ്റ്റീവ് ഗ്ലാൻഡായിട്ടുള്ള ലിവർ ഉണ്ട്. അതുപോലെ നമ്മുടെ ആമാശയത്തിനോട് ചേർന്ന് കാണുന്ന ഒരു ഇല പോലെയുള്ള അല്ലെ ലീഫ് ലൈക്ക് ഷേപ്പുള്ള എക്സോക്രൈൻ, ബോത്ത് എക്സോക്രൈൻ ആൻഡ് എൻഡോക്രൈൻ ആയിട്ടുള്ള ഒരു ഗ്ലാൻഡാണ് പാൻക്രിയാസ് എന്ന് പറയുന്ന ഒരു ഗ്ലാൻഡ്. ഇത് മൂന്നും ഡൈജസ്റ്റീവ് ഗ്ലാൻസ് തന്നെയാണ്. എക്സോക്രൈൻ സെക്രീഷൻസ് ഡൈജസ്റ്റീവ് എൻസൈംസ് ആണ്, നമുക്കറിയാവുന്നതാണ് അല്ലേ. അപ്പോൾ സലൈവറി ഗ്ലാൻഡിനെ കുറിച്ച് അല്ലെങ്കിൽ ലിവർ, പാൻക്രിയാസ്, ഇതെല്ലാം തന്നെ നമ്മുടെ ഡൈജഷൻ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളത് പഠിച്ചിട്ടുള്ളവർക്ക് ഇത് മൂന്നും ഡൈജസ്റ്റീവ് ഗ്ലാൻസ് ആണെന്ന് തിരിച്ചറിയാൻ പറ്റും. ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്, ഓപ്ഷൻ ഡി ആണ്. സലൈവറി ഗ്ലാൻഡ്, ലിവർ, പാൻക്രിയാസ് എല്ലാം തന്നെ ഹ്യൂമൻ ഡൈജസ്റ്റീവ് ഗ്ലാൻസ് ആണ്. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ചൂസ് ദ കറക്റ്റ് മാച്ച്, വൈറ്റമിൻ എ തൈമിൻ, വൈറ്റമിൻ ബി വൺ കാൽസിഫെറോൾ, വൈറ്റമിൻ ഡി റൈബോഫ്ലാവിൻ, വൈറ്റമിൻ ഇ ടോക്കോഫിറോൾ. ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, വൈറ്റമിൻ ഇ ടോക്കോഫിറോൾ ആണ്. അപ്പോൾ ഇതിന് നിങ്ങൾ പഠിക്കേണ്ടത്, ഇപ്പം ആദ്യം നമ്മൾ പറഞ്ഞു ഡൈജസ്റ്റീവ് സിസ്റ്റം, ഈ സെക്കൻഡ് ക്വസ്റ്റ്യന് വേണ്ടിയിട്ട് നിങ്ങൾ ഡൈജസ്റ്റീവ് സിസ്റ്റം, അതുപോലെ തന്നെ ന്യൂട്രീഷൻ അല്ലേ ഇത് പഠിക്കണം. ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ ക്വസ്റ്റ്യൻ്റെ ഒരു പേഴ്സൻറ്റേജ് കൂടെ നമുക്ക് അറിയാൻ പറ്റും ഏതൊക്കെ ടോപ്പിക്ക് ഏതൊക്കെ ഏരിയയിൽ നിന്ന് വന്നിട്ടുണ്ടെന്നുള്ള ആ ഒരു പിന്നെ ഒരു പേഴ്സൻറ്റേജ് കൂടെ നമുക്കറിയാം. കാരണം ഡൈജസ്റ്റീവ് സിസ്റ്റം അതുപോലെ തന്നെ ഡൈജഷൻ ആൻഡ് ന്യൂട്രീഷൻ എന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യനാണ് ഇത് രണ്ടും അല്ലേ. ചൂസ് ദ കറക്റ്റ് മാച്ചിൽ ക്വസ്റ്റ്യൻ ത്രീയിൽ വന്നിട്ടുള്ളത് വൈറ്റമിൻസിനെ കുറിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഡൈജഷൻ ആൻഡ് ന്യൂട്രീഷൻ്റെ ഭാഗത്തു നിന്നാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഡി ആണ്, വൈറ്റമിൻ ഇ ടോക്കോഫിറോൾ എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാ വൈറ്റമിൻസും അതിൻ്റെ പിന്നെ പേരുകളും ഒക്കെ നമ്മൾ അറിയണം എന്നുള്ളതാണ്. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ ഫോർ, വിച്ച് അമംഗ് ദ ഫോളോയിങ് റിക്വേഴ്സ് വിച്ച് അമംഗ് ദ ഫോളോയിങ് റിക്വേഴ്സ് സൈനോകൊബാലമിൻ ഇൻ ഇറ്റ്സ് ഫോർമേഷൻ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഇവിടെ വന്നിട്ടുള്ളത് ആർ ബി സി ആണ്. സൈനോകൊബാലമിൻ എന്ന് പറയുന്ന ഒരു വൈറ്റമിൻ നമുക്കറിയാം, വൈറ്റമിൻ ബി ട്വൽവ് അല്ലേ, വൈറ്റമിൻ ബി ട്വൽവ് സൈനോകൊബാലമിൻ ആണ്. സൈനോകൊബാലമിൻ നമുക്ക് ആർ ബി സിയുടെ ഫോർമേഷന് വേണ്ടുന്ന ഒരു വൈറ്റമിൻ ആണ് എന്ന് നമുക്കറിയാം. അപ്പോൾ സൈനോകൊബാലൻ എന്തിൻ്റെ ഫോർമേഷന് വേണ്ടിയിട്ടാണ്? ആർ ബി സിൻ്റെ, അതായത് ബ്ലഡ് സെൽസ് എന്ന് നമ്മൾ പറയുന്നുണ്ടോ അതിൽ പ്രത്യേകം ബ്ലഡ് സെൽസ് ആർ ബി സിയുടെ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ളതാണ് സൈനോകൊബാലമിൻ എന്ന് ഓർത്തിരിക്കാം. ദെൻ ദ കറക്റ്റ് ഓർഡർ ഓഫ് ദ ത്രീ ഫേസസ് ഓഫ് ദ കാർഡിയാക് സൈക്കിൾ. ഓക്കെ, ഇവിടെ ഈ ഒരു കാർഡിയാക് സൈക്കിളിൻ്റെ കറക്റ്റ് ഫേസസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കുറച്ചുകൂടെ ഹയർ ലെവൽ നന്നായിട്ട് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ മാത്രം നമുക്ക് കിട്ടുന്ന റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. കറക്റ്റ് ഓർഡർ ഓഫ് ദ ത്രീ ഫേസസ് ഓഫ് ദ കാർഡിയാക് സൈക്കിളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കാർഡിയാക് സൈക്കിളിനെ കുറിച്ച് നമുക്ക് അറിയണം, നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഹാർട്ടിൻ്റെ സ്ട്രക്ചർ നമ്മൾ പഠിക്കാറുണ്ട്. അതിന് ഓറിക്കിളും അതുപോലെ തന്നെ നമ്മൾ വെൻട്രിക്കിളും അല്ലേ ആണ് നമ്മൾ പഠിക്കുന്നത്. ഈ ഓറിക്കിൾസും രണ്ട് ഓറിക്കിൾസും രണ്ട് വെൻട്രിക്കിൾസും ഇതിൽ ബ്ലഡ് ഫില്ല് ചെയ്യുന്നത് എങ്ങനെയാണ്, അതിൽ നിന്നും ബ്ലഡ് എംപ്റ്റി ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ് എന്ന് നമ്മൾ കൃത്യമായിട്ട് ഇതിനു വേണ്ടി അറിഞ്ഞിരിക്കണം. ഇവിടെ തന്നിരിക്കുന്ന ഒരു ഓർഡർ എന്ന് പറയുന്നത് ഏർലി ഡയസ്റ്റോൾ, മിഡ് ടു ലേറ്റ് ഡയസ്റ്റോൾ, വെൻട്രിക്കുലർ സിസ്റ്റോൾ എന്നൊക്കെയാണ്. അപ്പോൾ ഈ മൂന്ന്, ഏർലി ഡയസ്റ്റോൾ എന്താണ്, മിഡ് ടു ലേറ്റ് ഡയസ്റ്റോൾ എന്താണ്, വെൻട്രിക്കുലർ സിസ്റ്റോൾ എന്താണ്, ഇതിൽ നടക്കുന്ന പ്രത്യേകം നടക്കുന്ന ഫംഗ്ഷൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കിയാലേ നമുക്കത് ആൻസർ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ മൂന്ന്, ഏർലി ഡയസ്റ്റോൾ, മിഡ് ടു ലേറ്റ് ഡയസ്റ്റോൾ, വെൻട്രിക്കുലർ സിസ്റ്റോൾ, ഈ മൂന്ന് ഫിനോമിനൽ നടക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഇപ്പോൾ ഏർലി ഡയസ്റ്റോൾ എന്താണ്,
ഏർലി ഡയസ്റ്റോൾ എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഓറിക്കിൾസ് അല്ലെങ്കിൽ നമ്മളുടെ ഈ ഏട്രിയം എന്ന് പറയുന്ന ഈ ഒരു ഭാഗം അല്ലേ, ഈ ഓറിക്കിൾസ് വീക്ക്ലി കോൺട്രാക്റ്റ് ചെയ്യാൻ തുടങ്ങുന്നതാണ്. ഒരു വീക്ക്ലി കോൺട്രാക്റ്റ് ചെയ്യാൻ തുടങ്ങുന്നു, എന്നിട്ട് പതിയെ ഈ ഓറിക്കിൾസിലേക്ക് ബ്ലഡ് ഫില്ല് ചെയ്തു, ഐ മീൻ വെൻട്രിക്കിളിലേക്ക് ബ്ലഡ് ഫില്ല് ചെയ്തു വരുന്നു. അതായത് ഇവിടെ നിന്ന് പതിയെ ഓട്രിയം വീക്കിലി കോൺട്രാക്റ്റ് ചെയ്യുകയും വെൻട്രിക്കിൾസ് പതിയെ ഫില്ലപ്പ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സ്ലോ പ്രോസസ്സാണ് ഏർലി ഡയസ്റ്റോളിൽ നടക്കുന്നത്. മിഡ് ടു ലേറ്റ് ഡയസ്റ്റോൾ എന്ന് പറയുമ്പോൾ അവിടെ പ്രഷർ ആ ലെഫ്റ്റ് ഏട്രിയത്തിലെയും അതുപോലെ ലെഫ്റ്റ് വെൻട്രിക്കിളിലെയും പ്രഷർ ഇക്വിലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു കണ്ടീഷനാണ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. അതായത് നമുക്കറിയാം ഫസ്റ്റ് ഇപ്പോൾ ഓറിക്കിൾ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ഓറിക്കിളും ഇത് വെൻട്രിക്കിളും എന്ന് വിചാരിക്കുക. ഫസ്റ്റ് ഒരു സ്ലോ കോൺട്രാക്ഷൻ ഉണ്ടാവുകയാണ് ഓറിക്കിളിൻ്റെ അകത്ത്, എന്നിട്ട് പതിയെ പതിയെ വെൻട്രിക്കിളെ ഫില്ലപ്പ് ചെയ്യാനായിട്ട് വെൻട്രിക്കിളാണ് വെൻട്രിക്കിളെ ഫില്ല് ചെയ്യാൻ തുടങ്ങുന്നു. കുറച്ച് സമയം കഴിയുമ്പോൾ ഈ ലെഫ്റ്റ് ഓറിക്കിളും അതുപോലെ തന്നെ ലെഫ്റ്റ് വെൻട്രിക്കിളും ഇക്വിലിബറേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു, അല്ലെങ്കിൽ രണ്ടിൻ്റെയും പ്രഷർ ഇക്വലൈസ് ചെയ്തിട്ട് ഇക്വിലിബറേഷനിലേക്ക് എത്തുന്നു. അപ്പോൾ ആ സമയത്ത് മിട്രാൽ വാൽവ് അല്ലെങ്കിൽ മിട്രാൽ ഫ്ലോ എന്ന് പറയുന്നത്, മിട്രാൽ വാൽവ് അതിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത് സീസ് ചെയ്യുന്ന ഒരു മൊമെൻ്റ് അവിടെ ഉണ്ടാകും. ഈ ഒരു കണ്ടീഷനിലാണ് മിഡ് ടു ലേറ്റ് ഡയസ്റ്റോൾ എന്ന് പറയുന്നത്. അതേസമയം വെൻട്രിക്കുലാർ സിസ്റ്റോൾ എന്ന് പറയുന്നത് ആ ബ്ലഡ് ഇജക്റ്റിംഗ് ടു ദ ലങ്സ് ആൻഡ് ദ ബോഡി ഫ്രം ദ വെൻട്രിക്കിൾ. അതായത് ആ വെൻട്രിക്കിളിൽ ബ്ലഡ് ഫില്ല് ചെയ്ത് കഴിഞ്ഞു, ഇനി വെൻട്രിക്കിളിൻ്റെ അകത്ത് നിന്ന് ഈ വെൻട്രിക്കിളിൻ്റെ അകത്ത് നിന്ന് ആ ബോഡിയിലേക്ക് അതുപോലെ തന്നെ ലങ്സിലേക്ക് അല്ലേ, ഇവിടെ ലങ്സ് ഉണ്ടാവും, ലങ്സ് ഉണ്ടാവും അതുപോലെ തന്നെ ബോഡിയിലേക്കും ഒക്കെ ഇത് ഇജക്റ്റ് ചെയ്ത് ബ്ലഡ് ഇജക്റ്റ് ചെയ്ത് പോകുന്നൊരു കണ്ടീഷനാണ് എന്ന് പറയുന്നത് വെൻട്രിക്കുലാർ സിസ്റ്റോൾ എന്ന് സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ആക്ച്വലി മിഡ് ടു ലേറ്റ് ഡയസ്റ്റോൾ, വെൻട്രിക്കുലാർ സിസ്റ്റോൾ, ഏർലി ഡയസ്റ്റോൾ. കാരണം മിഡ് ടു ലേറ്റ് ഡയസ്റ്റോൾ ആ ഒരു കറക്റ്റ് ഫേസസ് നമ്മൾ നോക്കുകയാണെങ്കിൽ മിഡ് ടു ലേറ്റ് അതായത് ഇത് ആദ്യം ഒന്ന് ഈക്വലൈസ് ചെയ്ത് നിൽക്കുന്ന പോയിൻ്റാണ്, അത് കഴിഞ്ഞിട്ട് നടക്കുന്നത് വെൻട്രിക്കുലാർ സിസ്റ്റോൾ അതായത് ബോഡിയിലേക്കും ലങ്സിലേക്കും പിന്നെ ഈ ഒരു ബ്ലഡ് എംപ്റ്റി ഫുൾ ഇജക്റ്റ് ചെയ്ത് ബോഡിയിലേക്കും ലങ്സിലേക്കും വിടുന്നു. അതിനുശേഷമാണ് ഏർലി ഡയസ്റ്റോളിലേക്ക് വരുന്നത്, അതായത് ഏട്രിയം പതിയെ വീണ്ടും വീക്ക്ലി കോൺട്രാക്ട് ചെയ്ത് വെൻട്രിക്കിൾ ഫില്ല് ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. ഓപ്ഷൻ സി ആണ് അതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യങ്ങൾ ആറാമത്തെ ചോദ്യം മുതൽ അടുത്ത വീഡിയോയിൽ നോക്കാം. അങ്ങനെ നമുക്ക് ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തുകൊണ്ട് തീർക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ബയോമാസ്റ്റർ PSCയുടെ ഗ്രൂപ്പ് ലേണിങ്ങിലേക്ക് വരിക. അവിടെ നിങ്ങൾക്ക് വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ പഠിക്കാം, അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫീസ് സ്ട്രക്ചറിൽ നിങ്ങൾക്ക് പഠിക്കാം. ഓക്കെ, താങ്ക് യു ഓൾ.